Hi, hello. This is Fleming. First of all, I welcome you all to uh, Spark Learnings uh, YouTube section. Today, I am going to discussing about some fundamentals from science. A Lot of students ask me the same doubt whether the mass and weight of an object is same or not. Some students still have this confusion. I believe I can clear this confusion through this section. So, don't waste time. Move on to the topic. First of all, what do you mean by mass? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു ആ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവിനെയാണ് ഒരു വസ്തുവിൻ്റെ മാസായിട്ട് പരിഗണിക്കുന്നത് ഓക്കെ ആണോ രണ്ടാമത്തെ പോയിൻ്റ് മാസ് അളക്കാൻ വേണ്ടി എന്ത് ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമൺ ബാലൻസ് ആണ് ഓക്കെ ആണോ മൂന്നാമത്തെ പോയിൻറ്റ് നമുക്കറിയാം ഫിസിക്സിൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചുകഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റ് വളരെയധികം എന്താണ് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓക്കെ ഇല്ലേ അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ എസ് യൂണിറ്റ് എന്താണ് യെസ് അതെന്താണ് കിലോഗ്രാം ആണ് ഓക്കെ ആണോ ഇനി നമ്മൾ പാർട്ടിക്കൽ ഫിസിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി വസ്തുക്കൾക്ക് പ്രദാനം ചെയ്യുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള ആൻസർ പറയാൻ സാധിക്കും അത് ഏതാണ് ഹിക്സ് ബോസോൺ ആണ് ഹിക്സ് ബോസോണെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഹിസ്റ്ററി ആയി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പീറ്റർ ഹിക്സ് എന്ന് പറയുന്ന ആണ് ആദ്യമായി എങ്ങനെയൊരു പാർട്ടിക്കലിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലുകളിൽ അദ്ദേഹം അഞ്ചോളം ശാസ്ത്രജ്ഞന്മാരും ചേർന്നിട്ടാണ് ഹിക്സ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ വളരെ റീസൻ്റ്ലി ടു തൗസൻഡ് ട്വൽവിലാണ് ലാർജ് ഹൈഡ്രോൺ കൊളേഡറല്ല ഇത് കണ്ടെത്തുന്നത് അപ്പോൾ എന്താണ് ലാർജ് ഹൈഡ്രോൺ കൊളേഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാർട്ടിക്കൽ ആക്സിലറേറ്ററാണ് ലാർജ് ഹൈഡ്രോൺ കൊളയേഡർ ഇത് സേണിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ബോർഡറല്ലേ ഏകദേശം ഇരുപത്തിയേഴോളം കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈയൊരു കണങ്ങൾ കണ്ടെത്തുന്നതെങ്കിലും രണ്ടായിരത്തി പതിമൂന്നില് പീറ്റർ ഹിക്സിനും അദ്ദേഹത്തിൻ്റെ കമ്പാനിയനായിട്ടുള്ള ഫ്രാങ്കോയിസ് എൻക്ലറ്ററിനും നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി അപ്പോൾ വസ്തുക്കൾക്ക് എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി പ്രദാനം ചെയ്യുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ് ഹിക്സ് ബോസോൺ ക്ലിയർ ആവുന്നുണ്ടോ ഹിക്സ് ഫീൽഡിൽ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് വസ്തുക്കൾക്ക് ഹിക്സ് ബോസോൺ മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നൽകുന്നത് എന്നാണ് പാർട്ടിക്കൽ ഫിസിക്സിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദം അടുത്ത രണ്ടാമത്തെ കാര്യം വട്ട് യു മീൻ ബൈ വെയിറ്റ് ഓ വാട്ട് എക്സാക്ട്ലി ഡസ് ഇറ്റ് മീൻസ് എന്ന് യൂസ് കഴിഞ്ഞാൽ ടോട്ടൽ എമൌണ്ട് ഓഫ് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ഈസ് ടേംഡ് ആസ് ഇറ്റ്സ് വെയിറ്റ് രണ്ടാമതായിട്ട് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സ്പ്രിംഗ് ബാലൻസ് ആണ് ഓക്കെ ആണോ മൂന്നാമതായിട്ട് അതിന്റെ എസ് ഐ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ന്യൂട്ടൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെയ്റ്റിന്റെ എസ് ഐ യൂണിറ്റ് ആയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്ന എസ് ഐ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് എന്താണ് വസ്തുക്കൾക്ക് വെയിറ്റ് എന്ന് പറയുന്ന സവിശേഷത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സിംപിൾ എന്താണ് അത് ഗ്രാവിറ്റി ആണ് ഗ്രാവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽ പാർട്ടുകൾ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന കണത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു ആശയം ഭാവിയിൽ മേ ബി എന്താണ് അങ്ങനെ ഒരു കണം കണ്ടെത്തിയേക്കാം ഇനി ഗ്രാവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വാസ്തുവിന് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ബലത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഭൂമിയിൽ എല്ലായിടത്തും വസ്തുക്കളുടെ ഭാരം ഒരുപോലെയാണോ എന്നതാണ് എന്നാൽ അതിനുള്ള ശരിയായ ആൻസർ ഒരുപോലെ അല്ല എന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂമി ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പിയർ അല്ല അതിൻ്റെ ഉപരിതലം കുറച്ച് പരന്നതും അതേസമയം എന്താണ് അതിൻ്റെ മധ്യഭാഗം കുറച്ച് ബൾജ് ചെയ്തതുമാണ് ഈ ഒരു ഷെയ്പ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഒബ്ലറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപരിതലത്തിൽ ധ്രുവ പ്രദേശത്ത് മാക്സിമവും അതേസമയം എന്താണ് ഭൂമതിരേഖ പ്രദേശത്ത് വരുമ്പോൾ മിനിമവുമാണ് അതുപോലെ തന്നെയാണ് വൈറ്റിൻ്റെ കാര്യവും വൈറ്റ് ഏറ്റവും കൂടുതൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന അതിന്റെ ധ്രുവ ഏറ്റവും കുറച്ച് അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ഭൂമി രേഖാ പ്രദേശത്തുമാണ് ക്ലിയർ ആയോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ മാസിനെയും ഒന്ന് കമ്പയർ ചെയ്ത് പറയണ എന്താണ് മാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ദ മെഷർ ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഓബ്ജെക്ട് വാട്ട് യു മീൻ ബൈ വൈറ്റ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൻ ഓബ്ജെക്ട് ഈസ് ടേംഡ് ആസ് വെയിറ്റ് ക്ലിയർ ആവുന്നുണ്ടോ സെക്കൻഡ് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ മാസ് മെഷർ വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഏതാണ് അത് കോമൺ ബാലൻസ് ആണ് അതേസമയം വെയിറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് സ്പ്രിംഗ് ബാലൻസ് ആണ് ഓക്കെ ആണോ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാസിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് അതേസമയം വെയിറ്റിന്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അത് ന്യൂട്ടൺ അല്ലെങ്കിൽ എന്താണ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വസ്തുക്കൾക്ക് പ്രധാനം ചെയ്യുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ഹിക്സ് ബോസ് ആണ് അതേസമയം ഗ്രാവിറ്റിക്ക് കാരണമാകുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല മേ ബി ഭാവിയിൽ എന്ത് ചെയ്യാം കണ്ടെത്താം ഗ്രാവിറ്റി എന്ന് പറയുന്ന കണത്തിന്റെ സാധ്യതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ശാസ്ത്രലോകം പറയുന്നുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ അടുത്ത മറ്റൊരു പോയിന്റ് ആണ് നോക്കൂ ഭൂമിയിലെ ഒരു വസ്തുവിന്റെ മാസ് ഒരു കിലോഗ്രാമും അതിന്റെ ഭാരം അറുപത് നൂട്ടിനാണ് നിങ്ങൾ കരുതുക ഇതേ വസ്തുവിനെ ഞാൻ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെയാണ് എൻ്റെ മാസിനും വെയിറ്റിനും എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാം യെസ് അവിടെ എന്തു ചെയ്യും മാസിനു ഒരു മാറ്റവും വരത്തില്ല ആ വസ്തുവിന് ഒരു കിലോഗ്രാം മാസ് തന്നെയായിരിക്കും ചന്ദ്രനിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു കിലോഗ്രാം മാസായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ അതേസമയം നമുക്കറിയാം ഭൂമിയുടെ ആറിലൊന്ന് ഗ്രാവിറ്റി മാത്രമേ ചന്ദ്രനിലുള്ളൂ ഭൂമിയിൽ അറുപത് നൂട്ടൻ ഭാരം കാണിക്കുന്ന ഒരു വസ്തു ചന്ദ്രനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും പത്ത് നൂട്ടൻ ഭാരമായിരിക്കും കാണിക്കുക ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് യെസ് വെയിറ്റ് എന്ന് പറയുന്ന ഏകകം മാറുന്നു ആണോ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത മറ്റൊരു സെക്ഷനിൽ കാണാം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ക്ലിയർലി സോ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ ടു മോർ വീഡിയോസ് പ്രസ് ദ ബെൽ ബട്ടൺ